സുഹൃതപൂർണമായ ഒരു ജീവിതത്തിനുടമയായിരുന്നു വിശുദ്ധ റോബർട്ട്. സന്യാസത്തിൻ്റെയും ഈ ലോക ജീവിതത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി അത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ജീവിതത്തിൻ്റെ ശക്തിയായി സ്വീകരിച്ച് എല്ലാ രീതിയിലുമുള്ള സുഹൃതങ്ങളും അഭ്യസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത്. മാതൃകാപരമായ ഒരു ജീവിതത്തിലൂടെ സഹ സന്യാസികൾക്കും മറ്റുള്ളവർക്കും എവിടെയും എപ്പോഴും ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പകർന്നുകൊടുത്ത ഒരു പുണ്യാത്മാവ് പരിശുദ്ധ കുർബാന. അത് അൾത്താരയിൽ മാത്രം ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല, ആഘോഷിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ജീവിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഓരോ കുർബാനയും വിശ്വാസത്തിൻ്റെ ആഘോഷത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ വസന്തത്തിലേക്കാണ് നമ്മളെ നയിക്കേണ്ടത്. കുർബാനയുടെ സ്നേഹവും വിട്ടുകൊടുക്കലും പങ്കുവയ്ക്കലും താഴ്മയും പാദം കഴുകലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് കുർബാനയുടെ ഒരു സംസ്കാരം രൂപപ്പെടുന്നത്. നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ദൈവം അഭിലഷിക്കുന്നതും ഈ ഒരു കാര്യമാണ്. പരിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അങ്ങനെ കുർബാനയുടെ ചൈതന്യം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നത് പോലെ അപ്പം മുറിക്കലും വചനം പങ്കുവയ്ക്കലും ഉള്ളതെല്ലാം പരസ്പരം പങ്കിടലും അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് അൾത്താരയിലെ ആഘോഷം അനുദിന ജീവിതത്തിൻ്റെ അന്തരാത്മാവായിട്ട് മാറുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഈ ലോകത്തിൻ്റെ മുഴുവൻ പുളിമാവായി മാറാൻ നമ്മൾ വിശ്വാസികളെ പ്രാപ്തരാക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.